നമസ്കാരം കൊറോണ വൈറസിന്റെ രണ്ടാം തരംഗം ഇന്ത്യയിലുടനീളം വ്യാപിക്കുകയാണ് കേരളവും സമാന സാഹചര്യത്തിലാണ് ഈ സമയത്ത് എല്ലാ മുൻകരുതലുകളും മുന്നൊരുക്കങ്ങളും നടത്താൻ നമ്മൾ തയ്യാറാവണം ശരീരം കോവിഡ് പത്തൊമ്പത് ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ സ്വയം നിരീക്ഷിക്കാനും വൈദ്യസഹായം തേടാനും എല്ലാവരും തയ്യാറാവണം കോവിഡ് ബാധിക്കുന്നവരിൽ ഓക്സിജന്റെ അളവ് കുറയുന്നതാണ് ഏറ്റവും പ്രയാസമേറിയ ഘട്ടം ഇത് പരിഹരിക്കുന്നതിനുള്ള കാലതാമസം വ്യക്തിയെ ഗുരുതരമായ സങ്കീർണതകൾക്കും മരണത്തിനും കാരണമാകും ഇത്തരം സാഹചര്യങ്ങളിൽ ഏറ്റവും ഉപകാരപ്രദമായ ഒന്നാണ് പൾസ് ഓക്സിമീറ്റർ ഓക്സിജന്റെ അളവ് കുറയുന്നതിനെ കുറിച്ച് കൃത്യമായി അറിയാൻ ഒരു പൾസ് ഓക്സിമീറ്റർ സഹായിക്കും എന്താണ് പൾസ് ഓക്സിമീറ്റർ കോവിഡ് ബാധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഓക്സിജൻ ലെവൽ താഴുന്നതാണ് ഇത് പലപ്പോഴും ജീവൻ നഷ്ടമാകുന്ന അവസ്ഥയിൽ എത്തിക്കാറുണ്ട് എന്നാൽ കൃത്യമായി ഓക്സിജൻ ലെവൽ നിരീക്ഷിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും ഇതിനെ സഹായിക്കുന്ന ഉപകരണമാണ് പൾസ് ഓക്സിമീറ്റർ താരതമ്യേന ചിലവ് കുറഞ്ഞതും കയ്യിൽ ഒതുങ്ങുന്നതുമായ ഈ ഉപകരണം ഓൺലൈൻ വഴിയും വാങ്ങിക്കാം രോഗിയുടെ വിരലുകളിലൊന്ന് ഉപകരണത്തിനുള്ളിൽ കടുപ്പിച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ അത് ശരീരത്തിലെ ഓക്സിജൻ ലെവൽ കൃത്യമായി കാണിക്കും ചില സാഹചര്യങ്ങളിൽ രോഗമുള്ള വ്യക്തിക്ക് ഓക്സിജൻ ലെവൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിൽ താഴെ പോകാൻ സാധ്യത കൂടുതലാണ് ഇത് തൊണ്ണൂറ്റി രണ്ട് വരെ താഴുകയാണെങ്കിൽ തീർച്ചയായും ഡോക്ടറെ സമീപിക്കണം പൂർണ്ണ ആരോഗ്യമുള്ള വ്യക്തിക്ക് മിനിറ്റിൽ അറുപത് മുതൽ നൂറ് വരെ ഹൃദയമെടുപ്പ് റീഡ് ചെയ്യാനും ഓക്സിമീറ്റർ ഉപകരിക്കും ഇത്തരം ആണ് ഈ ഒരു നമുക്ക് പറയുമ്പോൾ രണ്ട് രണ്ട് ബാറ്ററി ബാറ്ററി ഇടണം നമ്മൾ ട്രിപ്പിൾ എ ഇട്ടേക്കുന്നത് ഈ രണ്ട് ട്രിപ്പിൾ എ ബാറ്ററി ഇടുക അതിനുശേഷം അടപ്പ് ക്ലോസ് ചെയ്യുക ഏറ്റവും നല്ലത് നമ്മുടെ ഡോമിനന്റ് ഹാൻഡിൻ്റെ സെലക്ട് ചെയ്യുക ഡോമിനൻറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ വലത്തെ കൈയാണ് വലത്തെ കൈയിലെ മിഡിൽ ഫിംഗറാണ് ഏറ്റവും നല്ലത് എപ്പോഴും ഡോമിനന്റ് ഹാൻഡിലെ മിഡിൽ ഫിംഗറാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് ഓൺ ആക്കാൻ വേണ്ടി ഈ സ്വിച്ച് പ്രസ് ചെയ്യുക സ്വിച്ച് പ്രെസ് ചെയ്ത് കഴിഞ്ഞ് വിടുക ഒരു ഭാഗത്ത് നമ്മളിതിങ്ങനെ ഓപ്പൺ ആക്കുക നമ്മളെ മിഡിൽ ഫിംഗർ വെക്കുക ഓക്കെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ മോളിൽ കാണുന്നതാണ് നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷൻ എസ് പി ഒ റ്റു എന്ന് എഴുതിയിട്ടുണ്ട് അതായത് പെരിഫറൽ ഓക്സിജൻ സാച്ചുറേഷൻ ആണ് ആ കാണിക്കുന്നത് അത് തൊണ്ണൂറ്റി ആറാണ് കാണിക്കുന്നത് നോർമൽ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി നാലിനും തൊണ്ണൂറ്റി ഒമ്പതിനും ഇടയ്ക്ക് നിൽക്കണം അത് ഏത് പ്രായക്കാരാണെങ്കിലും നയൻറ്റി ഫോർ ടു നയൻറ്റിനൻ്റെ ഇടയ്ക്ക് നിൽക്കണം അത് പെർസെൻറ്റേജിലാണ് പറയുന്നത് അത് മുകളിലാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല താഴെ കാണുന്നതാണ് ഹാർട്ട് റേറ്റ് ഇപ്പോൾ അവിടെ എഴുപത്തി ആറാണ് കാണിക്കുന്നത് നമ്മുടെ നോർമൽ ഹാർട്ട് റേറ്റ് എത്രയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം അപ്പം ആ ഹാർട്ട് റേറ്റ് ഓരോ പ്രായത്തിനും ഓരോ രീതിയിലുള്ളതാണ് അതും നല്ല വ്യക്തമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഓരോ പ്രായക്കാരെ എന്താണ് പേര് വിളിക്കുന്നു എന്നുള്ളതാണ് നിയോനൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാസം വരെയുള്ള കുട്ടികളെയാണ് നിയോനൈറ്റ് എന്ന് പറയുന്നത് ഇൻഫെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാസം മുതൽ വൺ ഇയർ വരെയുള്ള കുട്ടികളെയാണ് ഇൻഫെൻ്റ് എന്ന് പറയുന്നത് ടോഡലർ എന്ന് പറയുമ്പോൾ വൺ ടു ത്രീ ഇയേഴ്സ് പ്രീ സ്കൂൾഡ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ ത്രീ ടു ഫൈവ് ഇയേഴ്സ് സ്കൂൾ ഏജ്ഡ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഫൈവ് ടു ട്വൽവ് ഇയേഴ്സ് അഡോളസൻ്റ് എന്ന് പറഞ്ഞാൽ ട്വൽവ് ടു എയ്റ്റീൻ ഇയേഴ്സ് ഇതാണ് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് നോർമൽ ഹാർട്ട് റേറ്റ് ആണ് നമ്മൾ ഈ സൈഡിൽ എഴുതിയിരിക്കുന്നത് കുട്ടി ഉണന്നിരിക്കുമ്പോൾ ഉള്ള സമയത്തുള്ളതാണ് എവേക് ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് അപ്പം നിയോനേറ്റ് ആണെങ്കിൽ ഹൺഡ്രഡ് ടു വൺ ടു നോട്ട് ഫൈവ് ഇൻഫൻറ്റാണെങ്കിൽ ഹൺഡ്രഡ് ടു വൺ എയ്റ്റി ടോട്ടൽ ആരാണെങ്കിൽ നയൻറ്റി എയ്റ്റ് ടു വൺ ഫോർട്ടി പ്രീ സ്കൂൾ ആണെങ്കിൽ എയ്റ്റി ടു വൺ ട്വൻറ്റി സ്കൂൾ ഏജ്ഡാണെങ്കിൽ സെവൻറ്റി ഫൈവ് ടു വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ അഡോൾസൻ്റെ ആണെങ്കിൽ സിക്സ്റ്റി ടു ഹൺഡ്രഡ് ഇത് ഉറങ്ങുന്ന സമയത്തുള്ള ഹാർട്ട് റേറ്റ് ആണ് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക സേവ് ചെയ്ത് വെക്കുക നമ്മൾ എത്രയാണ് നോർമൽ ഹാർട്ട് റേറ്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോൾ ഇനി നമുക്ക് എത്രയുടെ മുകളിൽ പോയാലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടതെന്ന് പറയാം നിയോനേറ്റ് ആണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ മുകളിൽ ഇൻഫൻറ്റാണെങ്കിൽ ഇരുന്നൂറിന് മുകളിൽ ടോഡൽ ആണെങ്കിൽ നൂറ്റി എൺപതിൻ്റെ മുകളിൽ പ്രീ സ്കൂൾ ചൈൽഡ് ആണെങ്കിൽ നൂറ്റി അറുപതിന് മുകളിൽ സ്കൂൾ ഏജ്ഡ് ആണെങ്കിൽ നൂറ്റി നാൽപ്പതിന് മുകളിൽ അതുപോലെ അഡോളസൻ്റ് ആണെങ്കിൽ നൂറ്റി ഇരുപതിന് മുകളിൽ അപ്പോൾ ഈ ഒരു വാല്യൂ നിങ്ങൾ ഓർത്തുവയ്ക്കുക എന്തെങ്കിലും എപ്പോഴെങ്കിലും മുകളിൽ പോവുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത് ഒരു ചെറിയ ഡിവൈസ് കൊണ്ട് നമുക്ക് എന്തുമാത്രം കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നു എന്ന് മനസ്സിലായി ഒരു ജീവൻ രക്ഷിക്കാനായിട്ട് കഴിയും ഒരു ഒറ്റ ഓക്സിമീറ്റർ നമ്മൾ എല്ലാ വീട്ടിലും വെക്കുന്നതാണ് നല്ലത് ഇതിന് ഏകദേശം ആയിരത്തഞ്ഞൂറ് മുതൽ നാലായിരം വില വരുന്നുണ്ട് അപ്പോൾ അത് വാരണ്ടി ഉള്ള പ്രൊഡക്റ്റ് തന്നെ വാങ്ങിക്കുക രണ്ടാമതായിട്ട് നമ്മൾ ഈ ഒരു വാല്യൂ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക പ്രത്യേകിച്ചും എത്രയുടെ മുകളിൽ പോയാൽ ഹാർട്ട് റേറ്റിൻ്റെ മുകളിൽ പോയാൽ ഡേഞ്ചറസ് ആണ് ഓക്സിജന്റെ ലെവൽ തൊണ്ണൂറ്റി നാലിന്റെ താഴെ പോവുകയാണെങ്കിൽ അത് ഡേഞ്ചറസ് ആണ് കാരണം കോവിഡ് ഉള്ള സാഹചര്യത്തിൽ ഓക്സിജൻ കുറഞ്ഞു പോയാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരും അതിനാണ് ഹാപ്പി എന്ന് പറയുന്നത് അതുകൊണ്ട് വീട്ടിനകത്ത് കുഴഞ്ഞു വീണ് മരിച്ചാലും അറിയാൻ പറ്റില്ല ഇത്തരം സാഹചര്യത്തിലെല്ലാം നമുക്ക് ജീവൻ രക്ഷാ മാർഗമായിട്ട് ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കാം ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ലൊരു മെസ്സേജ് ആണ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പൾസ് ഓക്സിമീറ്റർ വിരളുമായി ബന്ധിപ്പിക്കുമ്പോൾ രക്തത്തിലൂടെ വ്യത്യസ്ത തരംഗ ദൈർഘ്യമുള്ള പ്രകാശത്തെ കടത്തിവിടുന്നു രക്തത്തിലെ ഹീമോഗ്ലോബിൻ അതിലടങ്ങിയ ഓക്സിജൻ്റെ അളവനുസരിച്ച് പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം ആങ്കിരണം ചെയ്യുകയും ഇതുവഴി ഓക്സിജൻ അളവ് കണക്കാക്കുകയും ചെയ്യും ഒരു പൾസ് ഓക്സിമീറ്റർ വീട്ടിൽ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് പതിവായി നിരീക്ഷിക്കുന്നതിന് വളരെയധികം സഹായകമാണ് പ്രത്യേകിച്ച് കോവിഡ് രോഗികൾ കൂടി വരികയും ആശുപത്രികളിൽ സംവിധാനങ്ങൾ തികയാത്തതുമായ സാഹചര്യത്തിൽ വീടുകളിൽ തന്നെ തുടർന്നുകൊണ്ട് സ്വയം ഓക്സിജൻ നില പരിശോധിക്കാം നേരിയ മാറ്റങ്ങൾ പോലും കണ്ടെത്താൻ കഴിയുമെന്നതിനാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ചികിത്സ ഉറപ്പാക്കാനും ജീവൻ രക്ഷിക്കാനും ഇതുവഴി സാധിക്കും ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്